ഹലോ ബെറ്റ് ലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോ എല്ലാരും ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ ഞാനും എന്റെ മക്കളും എല്ലാരും എല്ലാരും ഇരിക്കണേ പിന്നെ മമ്മീനെ വീഡിയോകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മമ്മി ജോലി തിരക്കും കാര്യങ്ങളിലൊക്കെയാണ് ആ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ശ്രീകുട്ടി നമ്മുടെ നന്ദുട്ടീനെ പിടിച്ചിട്ടൊരു കെടിയെടുത്തു അത് കാരണം കൊണ്ടാണ് ശ്രീകുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടീന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞിൽ വാസവണ്ണം പുറത്തിറങ്ങിയ പോലെയാണ് എല്ലാവരും പിടിച്ച് കടിച്ച് പൊളിച്ച് കൊടുക്കുന്നത് കണ്ട 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 നല്ല കടി അടിക്കും പിന്നെ മെയിൻ തിങ് എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവർക്കും എല്ലാവരും പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ ആണ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷനാണ് നമ്മുടെ ഈ ഒരു ചലഞ്ചിൻ്റെ കാര്യങ്ങൾ കുറേ പേര് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞു നമ്മൾ മെയിൻലി എന്താ പറയുക ഈ ഒരു കാര്യം ചെയ്യുന്നത് വേറെന്നുകൊണ്ടല്ല എല്ലാവർക്കും അറിയാം നമുക്ക് പ്രോപ്പറായിട്ടൊരു ഷെൽട്ടർ ഇല്ല നമുക്കെന്നല്ല നമ്മളെ പോലെ ചെയ്യുന്ന നമ്മുടെ പാലക്കാടൻ ചങ്ങാതി അങ്ങനെ കുറേ പേരുണ്ട് മുഹമ്മദ് ഫൈസൽ അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പോൾ എല്ലാവരും പോലെ തന്നെ മറ്റുള്ളവരും കൂടിയും സഹായിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ ഈ ഒരു തീരുമാനത്തിന് മുന്നേ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ പാലക്കാടൻ ചങ്ങാതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു ഏക്കർ അങ്ങനെ സ്ഥലം വേണം എന്നാണ് പക്ഷേ നമുക്കിപ്പോൾ വേണ്ട നിലവിൽ ഇപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഒരു ഇരുപത് ഇരുപത്തഞ്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം ഇത്ര അധികം പിള്ളേർ എനിക്ക് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒന്നര സെൻറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് പതിനാല് പിള്ളേരെ കയറ്റാൻ പറ്റുമെ എനിക്ക് ഇരുപത് ഇരുപത്തഞ്ച് സെൻ്റ് കിട്ടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ ഏ കണക്കിലൊന്നും ചെയ്യാൻ പറ്റില്ലേ ഏ ചെയ്യാൻ പറ്റില്ലേ പറ്റില്ലേ ആ പറ്റും അപ്പോൾ എന്തായാലും നല്ലൊരു റെസ്പോൺസാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ രണ്ട് മൂന്ന് നെഗറ്റീവായിട്ടുള്ള കമൻ്റുകൾ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ നമ്മൾ പൈസ തട്ടാനായിട്ട് ഇരിക്കുന്ന ഒരു ഇതാണ് ബ്രീഡേഴ്സാണ് കൂടുതലും അതിനൊരു ചുക്കാൻ പിടിക്കണേ കാരണം ബ്രീഡേഴ്സ് ഇത് കാരണം കൊണ്ടാണല്ലോ നമ്മൾക്ക് പണി വരുന്നത് അപ്പോൾ നമ്മൾ അതിനെ റിയാക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നമുക്ക് നമ്മളോട് ദേഷ്യം വരും അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഇനി പഴയ പോലെ ഞാൻ റിയാക്റ്റ് എന്താ പറയുക വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല അത്രയും വിഷമവും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും കമൻറ്റ് നെഗറ്റീവായിട്ട് പറയാനുള്ളവർക്ക് ഒരു കാര്യം ചെയ്തു തരാം നമുക്കൊരു സ്ഥലം തരാം അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ തരുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ അങ്ങനെ തര ഉദ്ദേശം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണില്ല ഷെൽട്ടർ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം അല്ലാത്ത പക്ഷം നമ്മൾ ഈ സംഭവം ചെയ്യണം കാരണം ഇത് എനിക്ക് ആർമാദിക്കാനോ ഇതിനു വേണ്ടിയിട്ടല്ല തെരുവിലെ മക്കൾ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് ഇതുപോലെ ബ്രീഡിങ് ബ്രീഡിങ്ങിന് സംഭവിച്ചതും അതുപോലെ അതേ നമ്മുടെ ഗോപുട്ടൻ്റെ പോലെ അരയ്ക്ക് പാരലൈസ് ആയ ഡോഗും അങ്ങനെ കുറേ ഉണ്ട് ഇപ്പോഴും അരവ നിരവധി പിള്ളേരുകളുണ്ട് നമ്മൾ ഡെയിലി ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ ഒരു ഏഴെട്ട് കോള് റെസ്ക്യൂന് തന്നെ വന്നിട്ടുണ്ട് ഡെയിലി ഇതുപോലെ വരും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് വെച്ചിട്ട് ഷെൽട്ടർ ആയി എന്ന് വെച്ചിട്ട് നമുക്കെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും ഇപ്പം ഞാൻ മെയിൻലി അങ്ങനെയാണ് ഉദ്ദേശിക്കണേ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു മുപ്പത് ഡോക്സ് ഉണ്ടെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റണം അതെ നമ്മൾ ശ്രീകുട്ടി വരെ കുറച്ച് തുടങ്ങി വേറെ ഒന്നിനല്ലാട്ടോ ശ്രീകുട്ടിക്ക് അവിടെ ഇരിക്കണ വെള്ളം എടുക്കാൻ പറ്റുന്നില്ല അത് കാരണം കൊണ്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ഥലം തന്നെ ഉദ്ദേശിക്കുന്നത് സ്ഥലവും വീടടക്കം അപ്പോൾ നമുക്കവിടെ ഒരാളെ അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മൂപ്പരേം കൂടി അവിടെ ജോയിൻ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പോസിബിൾ ആണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഈവൺ രണ്ട് മാസം വരെ നിങ്ങൾ ന്യൂസ് കണ്ടുണ്ടാവും സൗദി അറേബ്യയിൽ ഒരു അറബി ഫാമിലി നമ്മുടെ മലയാളി ഒരാളെ പോലെ എന്തോ ഇഷ്യൂവിൽ മുപ്പത്താറ് കോടി രൂപയോളം മുപ്പത്തിനാലോ മുപ്പത്താറോ കോടി രൂപകൾ അടച്ച് വെച്ചാൽ മാത്രമേ ജയിൽ മോചിതനാവൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ മൂപ്പര് വന്ന് പൈസ കളക്ട് ചെയ്തു കേരളം മൊത്തം ഇറങ്ങി അപ്പോൾ അങ്ങനത്തെ ഒരു ഉള്ള മല ഇങ്ങനെ ചെയ്യാൻ പറ്റിയ മലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും വേണ്ട നമുക്ക് നിസ്സാരം ഒരു എമൗണ്ട് മതി അപ്പോൾ അങ്ങനൊരു സംഭവം ആക്കി കഴിഞ്ഞത് നമുക്ക് എല്ലാ തെരുവിൽ എല്ലാ മക്കൾക്കും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവരെ മനുഷ്യരെ പോലെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള ഒരു സംഭവം തന്നെയാണ് ഈ മിണ്ടാപ്രാണികളും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ എല്ലാ മക്കളും ഇന്നു തുടങ്ങി കാണിക്കുക നമ്മൾ ഗോപൂട്ടനെ ഗോപൂട്ടനെ നമ്മൾ കാണിക്കണില്ല അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്നേഹിക്കണേ ഇല്ല എന്നൊന്നും അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ തന്നെ ഇവൻ കാരണം കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഭൂരിഭാഗം ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റയ്യായിരം പേരും ഗോബൂട്ടനെ കണ്ടിട്ട് തന്നെയാണ് നമ്മളെ ഫോളോ ചെയ്തേക്കുന്നത് പലരും തിരിച്ചറിഞ്ഞതും അങ്ങനെ തന്നെയാണ് അതിന് നമുക്ക് പറയാൻ പറാനൊരു മടിയുമില്ല അങ്ങനെയില്ല ഇതെൻ്റെ ഇതുകൊണ്ടല്ല എൻ്റെ മക്കൾ കാരണം കൊണ്ടാണ് എന്നെ പലരും തിരിച്ചറിയുന്നത് അപ്പോൾ നമുക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഞാൻ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊരു ശ്രമിക്കുക അപ്പോൾ ഇത്രത്തോളം എമൗണ്ട് ആയി നമുക്ക് ഒരു എക്സൈറ്റ് ഇപ്പോൾ ഒരു നാൽപ്പത്തയ്യായിരം സംതിങ് ആയിട്ടുണ്ട് ഇപ്പം എമൗണ്ട് നമുക്ക് പോരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ പോലത്തെ ഉള്ള ആൾക്കാർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റും വേഗം തന്നെ നമുക്ക് മക്കളിൽ നല്ലൊരു ഒരു സ്വർഗം പണി കൊടുക്കാൻ പറ്റും സത്യം പറയാണെങ്കിൽ അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താഴെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ